നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ബഹുജൻ സമാജ് പാർട്ടി എന്ന പാർട്ടി, ബഹൻജി മായാവതിയുടെ പാർട്ടി, കേരളത്തിലും യൂണിറ്റ് ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ആനയാണ് അവരുടെ ചിഹ്നം. ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് മായാവതി നമ്മുടെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനെ പോലെ തന്നെ ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് എന്നാൽ മായാവതിയായിരുന്നു. മായാവതിയുടെ ഭരണകാലത്താണ് ഉത്തർപ്രദേശിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ലഖ്നൌവിൽ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ആനകളെ സ്ഥാപിച്ചത്. പാർക്കുകളിലുമൊക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ആനകളെ സ്ഥാപിച്ച് ഇങ്ങനെ വച്ചത്. അതായത് ഒരു കാര്യവുമില്ല, വെറുതെ ഇവരുടെ ചിഹ്നം അവിടെ വരണം എന്ന് കണക്കാക്കി. മാത്രമല്ല ചെരുപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഡൽഹിയിൽ പോയി ചെരുപ്പ് വാങ്ങിച്ച ഒരു കഥയും മായാവതിക്ക് പറയാനുണ്ട്. അഹങ്കാരമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒതുങ്ങി. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബഹുജൻ സമാജ് പാർട്ടിയെയും മായാവതിയെയും അങ്ങനെ ഒഴിവാക്കാനോ തള്ളിക്കളയാനോ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് സാധിക്കില്ല എന്ന ഒരു രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് അമിത്ഷാ നടത്തിയത്. അമിത്ഷാ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല, പക്ഷേ മായാവതി പറയുന്നത് അമിത്ഷാ മഹാമനസ്കനാണ്, നല്ല വ്യക്തിത്വമാണ്, കഴിവുള്ള പൊതുപ്രവർത്തകനാണ്. അതിനിപ്പോൾ മായാവതിയുടെ സർട്ടിഫിക്കറ്റ് വേണം എന്നില്ല, എന്നാലും ബഹുജൻ സമാജ് വാദി പാർട്ടിയും അമിത്ഷായും തമ്മിൽ എന്ത് ബന്ധമാണ് ഇനി മാധ്യമങ്ങൾ കാണുക എന്നതാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായം പലരും പറയും, പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും സ്നേഹസംവാദങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുണ്ടാകും. എന്തായാലും മായാവതിയെ എഴുതിത്തള്ളാനാവില്ല എന്ന് അമിത്ഷാ പറഞ്ഞത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പരസ്പരം അഭിനന്ദിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുൻ മുഖ്യമന്ത്രി മായാവതിയും. തെരഞ്ഞെടുപ്പിൽ BSP ബഹുജൻ സമാജ് വാദി പാർട്ടിയെയും മായാവതിയെയും എഴുതിത്തള്ളാനാവില്ലെന്നും അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മികച്ചതാണ് എന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടാണ് സത്യം അംഗീകരിച്ചത് എന്നായിരുന്നു മായാവതിയുടെ പ്രതികരണം. UP തെരഞ്ഞെടുപ്പിലെ 3 ഘട്ടങ്ങളിലും BSPക്ക് പിന്നാക്ക ദളിത് മുസ്ലിം വോട്ടുകൾക്ക് പുറമെ ഉയർന്ന ജാതി വോട്ടുകളും ലഭിച്ചു. ഇത് അമിത്ഷായോട് പറയാൻ ആഗ്രഹമുണ്ടെന്നും മായാവതി കൂട്ടിച്ചേർത്തു. ആര് ജയിക്കും എന്ന ചോദ്യത്തിന് BJPക്കും SPക്കും പകരം BSP ജയിച്ചേക്കാം എന്നുമായിരുന്നു മായാവതിയുടെ മറുപടി. BSPയുടെയും മായാവതിയുടെയും പ്രസക്തി അവസാനിച്ചിട്ടില്ല എന്ന് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്. BSPയുടെ അടിത്തറ പൂർണ്ണമായി നശിച്ചിട്ടില്ല, BSP എന്ന പാർട്ടി ഇല്ലാതായിട്ടില്ല. കോൺഗ്രസ് ഒരു വേള അവിടെ ഇല്ലാതായേക്കാം, പക്ഷേ BSP എന്ന ഒരു പാർട്ടി അവിടെ ഇല്ലാതാകില്ല എന്ന ഒരു 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 വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു സ്നേഹനിർഭരമായ ഒരു അഭിനന്ദനമാണ് സത്യം പറഞ്ഞാൽ അമിത്ഷാ നടത്തിയത്. ഇതൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിനുള്ള ഒരു രീതിയിലേക്ക്, BSP ഒരു വേള NDAയിൽ ചേരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതിലേക്ക് കൂടി ഇതിന് മാനങ്ങൾ കൈവരുന്നുണ്ട്. എന്താകുമെന്നറിയില്ല, കാരണം BSP എന്നാൽ പിന്നാക്കക്കാരുടെ, ദളിത് വിഭാഗങ്ങളുടെ, പിന്നാക്കക്കാരുടെ, അധസ്ഥിതരുടെയൊക്കെ പാർട്ടിയാണെന്നാണ് മായാവതി പറയുന്നത്. അല്ലാത്തവരും പാർട്ടിയിൽ അംഗമായിട്ടുണ്ടാകാം, ഒക്കെ ശരി തന്നെ. ഇതിപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് അമിത്ഷായും മായാവതിയും ചേർന്ന് തുടക്കം കുറിച്ചതാണോ എന്ന സംശയം സ്വാഭാവികമായി രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്.